തളിപ്പറമ്പ് അള്ളാംകുളം ചവനപ്പുഴ പൂമംഗലം റോഡ് പ്രവൃത്തി പുനരാരംഭിച്ചു. ഏപ്രിൽ അവസാനത്തോടെ പൂർത്തിയാക്കാൻ ലക്ഷ്യമിട്ട പ്രവൃത്തി വിവിധ കാരണങ്ങളാൽ നിലച്ചിരുന്നു. ജില്ലാ പഞ്ചായത്തിന്റെ 5 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് റോഡ് നവീകരിക്കുന്നത്. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ 5 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് അള്ളാംകുളം ചവനപ്പുഴ പൂമംഗലം റോഡ് നവീകരിക്കുന്നത്. അള്ളാംകുളത്ത് 50 മീറ്റർ ഭാഗം ഉയർത്തുന്ന പ്രവൃത്തി തുടങ്ങിയിരുന്നുവെങ്കിലും 6 വീടുകളിലേക്കുള്ള കുടിവെള്ള പൈപ്പുകൾ പൊട്ടുകയും ടെലിഫോൺ കേബിളുകൾ മുറിഞ്ഞതും പ്രവൃത്തി തുടരുന്നതിന് തടസ്സമായി. ക്വാറി ക്രഷർ സമരം തുടങ്ങിയതോടെ അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത നിലയ്ക്കുകയും ചെയ്തതോടെ പ്രവൃത്തി നിലച്ചു. പഞ്ചായത്ത് ഭരണാധികാരികളുടെ ഇടപെടലിലൂടെ കുടിവെള്ള പൈപ്പുകളും കേബിളും ശരിയാക്കി പ്രവൃത്തി പുനരാരംഭിച്ചു. ക്വാറി ക്രഷർ സമരം അവസാനിച്ച അസംസ്കൃത വസ്തുക്കൾ ലഭിക്കുന്നതോടെ കണിച്ചാമല പുതിയ വില്ലേജ് ഓഫീസിന് സമീപത്ത് ഡ്രൈനേജിന്റെ പ്രവൃത്തി ഉൾപ്പെടെ അടിയന്തരമായി പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് കുറുമാത്തൂർ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ പി ലക്ഷ്മണൻ പറഞ്ഞു. ഈ റോഡ് ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ 6 കുടിവെള്ള പൈപ്പുകൾ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ശരിയാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കരാറുകാരൻ്റെ ഭാഗത്തു നിന്ന് ഇടപെടലുണ്ടായിട്ടുണ്ട്. എല്ലാം ശരിയാക്കിയിട്ടുണ്ട്. എന്തുതന്നെയായാലും ബാക്കി പ്രവൃത്തിയും അതിൻ്റെ ഡ്രെയിനേജും അതോടൊപ്പം ഒരു ക്രോസ് ഡ്രെയിൻ ഉണ്ട്. ആ ക്രോസ് ഡ്രെയിനിൻ്റെ പ്രവൃത്തിയും എത്രയും പെട്ടെന്ന് തന്നെ തുടങ്ങുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങളിലേക്ക് കരാറുകാരൻ എത്തിയിട്ടുണ്ട് എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാം. പ്രവൃത്തി പൂർത്തിയാവുന്നതോടെ റോഡിനെ ആശ്രയിക്കുന്ന നിരവധി പേരുടെ യാത്രാ ദുരിതത്തിനാണ് പരിഹാരമാവുക. ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്.